നമസ്കാരം, പ്രധാന വാർത്തകൾ. ഓൺലൈൻ തട്ടിപ്പ്, തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥി കാസർഗോഡ് അറസ്റ്റിൽ. PDPയിൽ നിന്ന് കൂട്ടരാജി, മദനിയെ ചില നേതാക്കൾ കച്ചവട ചരക്കാക്കുന്നുവെന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ. ഹയർ സെക്കൻഡറിക്ക് 81.34% ജയം. ഹയർ സെക്കൻഡറിയിൽ 42 സ്കൂളുകളിൽ 100% വിജയം നേടി. മധുരകൈ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന തീർത്ഥംകുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഓൺലൈൻ വഴി നിരവധി പേരിൽ നിന്നും തട്ടിപ്പ് നടത്തിയ തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥി കാസർഗോഡ് അറസ്റ്റിൽ. മണിപ്പാലിലെ BBM വിദ്യാർത്ഥിയായ ഫാസിലിനെയാണ് കാസർഗോഡ് DYSP മോഹനചന്ദ്രൻ, CI CK സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ വഴി ഇലക്ട്രോണിക് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവർക്ക് എത്തിക്കുമെന്ന് പരസ്യം ചെയ്താണ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ഫാസിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ പലരിൽ നിന്നായി 3 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. മഞ്ചേശ്വരം ഹൊസങ്കടി മാഞ്ഞാറിലെ അബ്ദുൾ സുനൈൽ മുനീറിന്റെ നഷ്ടപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചാണ് ഫാസിൽ വ്യാജ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്. ലൈസൻസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അബ്ദുൾ സുനൈൽ മുനീർ ഇതിൻ്റെ കോപ്പി ഫേസ്ബുക്കിലിട്ടതിൻ്റെ കോപ്പി എടുത്താണ് കോഴിക്കോട്ടെ UKO ബാങ്കിലും കാസർഗോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഫാസിൽ സ്റ്റുഡൻസ് അക്കൗണ്ട് തുടങ്ങിയത്. നിരവധി പേരുടെ പരാതിയിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൈസൂരിലെയും ബാംഗ്ലൂരിലെയും പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് ബാങ്ക് അക്കൗണ്ട് ഉടമയുടെ വിലാസം തേടിയെത്തിയപ്പോഴാണ് ഹൊസങ്കടി സ്വദേശിയായ അബ്ദുൾ സുനൈർ മുനീർ തട്ടിപ്പിനെക്കുറിച്ച് അറിയുന്നത്. ഇതേ തുടർന്ന് മുനീർ SP പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് അറസ്റ്റ്. അതേ ഒരു ഒഫൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒഫൻസിൽ അയാൾ ചെയ്തിരിക്കുന്ന കാര്യം ഒരു ഫേക്കായിട്ടൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം മുൻപുണ്ടായത് ഒരു അഡ്രസ്സിൽ അക്കൗണ്ടായത് കാരണം, പെട്ടെന്ന് പിടിക്കപ്പെട്ടത് കാരണം ഈ പ്രാവശ്യം ആ ഒരു ഇത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഫേക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ റൂംമേറ്റിൻ്റെ ഒരു നെറ്റ്സെറ്റർ ഓയിൽ ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നും തുടർന്ന് അന്വേഷണത്തിനാണ് നമുക്കത് മനസ്സിലായത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ മാനേജറെയും അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജറെയും വിളിച്ച് കാണിച്ചപ്പോഴും അവരും ഐഡൻറ്റിഫൈ ചെയ്തു. അവരാണ് ഇപ്പോൾ അവിടെ ഇരുന്നിരുന്നത്. 2012-13 അധ്യയന വർഷത്തെ +2 പരീക്ഷയിൽ 81.34% ജയം. VHSEക്ക് 90.32%. ഹയർ സെക്കൻഡറിയിൽ 42 സ്കൂളുകൾ 100% വിജയം നേടി. 315,293 കുട്ടികൾ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയതിൽ 256,454 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹരായി. എന്ന് വെച്ചാൽ വിജയ ശതമാനം 81.34. 5,132 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. 642 A+കാരെ നേടിയ തൃശൂർ ജില്ല ഇവിടെ തിടമ്പേറ്റി. 84.82 നേടിയ എറണാകുളം ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം. തൃശൂർ, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം എന്നീ ക്രമത്തിലാണ് വിജയ ശതമാനത്തിന്റെ മികവ്. ഏറ്റവും കുറവ് വിജയ ശതമാനം പത്തനംതിട്ട ജില്ലയിൽ. ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തിയ വിദ്യാലയം എന്ന റെക്കോർഡ് കുറിച്ച പട്ടം സെന്റ് മേരി സ്കൂൾ. ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാലയം എന്ന നേട്ടവും സ്വന്തം പേരിൽ കുറിച്ചു. 315,293 ഉപരിപഠനത്തിന് അർഹരായവർ 256,454. ശതമാനം 81.34. സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവർ 160,040. ഉപരിപഠനത്തിന് അർഹരായവർ 132,566. ശതമാനം 82.83. 200,000 പരം വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയതെങ്കിൽ 115,000 പരം സീറ്റാണ് ഇവർക്ക് വേണ്ടിയുള്ളത്. BA കോഴ്സിന് 25,960 BSEക്ക് 23,480 BCOMന് 9,320 സീറ്റുകളുണ്ട്. ആകെ 58,730. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലും ഏതാണ്ട് അത്ര തന്നെ സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. ഇതിൽ 90% എഞ്ചിനീയറിംഗ് സീറ്റുകളാണ്. ന്യൂനപക്ഷ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ളയ്ക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് സിന്ദാബാദ്.
പി ബി അബ്ദുൾ റസാഖ് എം എൽ എ, എൻ എ നെല്ലിക്കുന്ന എം എൽ എ എന്നിവർക്കൊപ്പം ട്രെയിനിൽ വന്നിറങ്ങിയ ചേർക്കളത്തെ സിഡ്കോ ചെയർമാൻ സി ടി അഹമ്മദ് അലി, എ അബ്ദുൾ റഹ്മാൻ, എ ഹമീദ് ഹാജി, ഷംസുദ്ദീൻ കെ എം, കെ ഇ എ ബക്കർ, ഹംസ തൊട്ടി, എം എസ് മുഹമ്മദ് കുഞ്ഞി, ടി ഇ അബ്ദുള്ള, എ പി ഉമ്മൻ, അസീസ് കളത്തൂർ, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, മൊയ്തീൻ കൊല്ലമ്പാടി, കെ കെ അബ്ദുള്ള കുഞ്ഞി, അഷ്റഫ് കർള, അഡ്വക്കേറ്റ് സി എൻ ഇബ്രാഹിം, എ എ ജലീൽ, വി കെ ബാവ എന്നിവ സംബന്ധിച്ചു. മധുരങ്കി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന തീർത്ഥംകുളത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. 15 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന തീർത്ഥംകുളത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മയിൽ ദിലീപ് വാഴ്ന്നോരടി ഉദ്ഘാടനം ചെയ്തു. ഗൾഫിലുള്ള പ്രദേശവാസികളായ ഭക്തജനങ്ങൾ സ്വരൂപിച്ച തുക നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോരടി ഏറ്റുവാങ്ങിയാണ് ഫണ്ട് സമാഹരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ നിരവധി ഭക്തജനങ്ങൾ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു വരികയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ശങ്കരനാരായണ ക്ഷേത്രം വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങളും ഉപദേവ പ്രതിഷ്ഠകളും പൂർത്തിയാക്കിയത്. അവസാനമായി 2010 പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടത്തിയത്. ലക്ഷാർച്ചനയും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു. പരമശിവനും മഹാവിഷ്ണുവും ഒന്നായി ചേർന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം കേരളത്തിൽ വളരെ അപൂർവമാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാഴ്ന്നോരടി മധുരങ്കൈ പ്രദേശത്ത് നമ്പ്യാർക്കാൽപ്പുഴയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എം ബാലകൃഷ്ണൻ പ്രസിഡന്റും പാടിയിൽ ബാബു സെക്രട്ടറിയുമായുള്ള 11 അംഗ ഭരണസമിതിയാണ് ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതി. പ്രഭാകരൻ വാഴ്ന്നോരടി ചെയർമാനും എ വി രാമചന്ദ്രൻ മാസ്റ്റർ ജനറൽ കൺവീനറും രാജേന്ദ്രൻ ട്രഷററുമായുള്ള തീർത്ഥംകുള നിർമ്മാണ കമ്മിറ്റിയും സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ജയിലിൽ കഴിയുന്ന പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ പി ഡി പി സംസ്ഥാന നേതാക്കളിൽ ചിലർ കച്ചവടച്ചരക്കാക്കുന്നുവെന്നും ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായും സംസ്ഥാന ജില്ലാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 മാസക്കാലമായി ചെയർമാനോട് ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ഇല്ല, അങ്ങനത്തെ ഒരു നടപടി എനിക്കറിയില്ല, ഞാൻ അതിന് നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ കാസർഗോഡ് നേതാക്കളെല്ലാം തന്നെ അബ്ദുൾ നാസർ മദനി ജയിലിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് നിലവിലുള്ള ജില്ലാ കമ്മിറ്റി യാതൊരു മാറ്റവുമില്ല, നിങ്ങൾ തുടർന്ന് പോകണം, പാർട്ടി പരിപാടികൾ സജീവമാവണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ നേതാക്കളൊക്കെ തന്നെയാണ് ജയിലിൽ പോയി മദനിയെ സന്ദർശിച്ചത്. ഇത് വീണ്ടും വളരെ ശക്തമായ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ പ്രോഗ്രാമുകൾ കാസർഗോഡ് ജില്ലയിലാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം മാനുഷാദ പോലെയുള്ള കേരളത്തിൽ പി ഡി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ലാത്ത മുഴുവൻ നേതാക്കളെയും, അതായത് രമേശ് ചെന്നിത്തല, പാണക്കാട് തങ്ങൾ, കാന്തപുരം, ജമാഅത്ത് ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ മുതലായ മുഴുവൻ ആൾക്കാരെയും, വിവിധ ചേരികളിൽ നിൽക്കുന്നവരെയും, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും. അബ്ദുൾ നാസർ മദനിയെ ബാംഗ്ലൂർ ജയിലിൽ അടക്കുന്നതിൽ പാർട്ടി വർക്കിംഗ് ചെയർമാൻ പൂന്തുറ സിറാജിനും മദനിയുടെ ബന്ധു എന്നവകാശപ്പെടുന്ന മുഹമ്മദ് റജീബിനും പങ്കുണ്ടെന്ന് ഇവർ ആരോപിച്ചു. മദനിയുടെ മോചനത്തിനായി നടത്താൻ തീരുമാനിച്ചിരുന്ന കർണാടക മാർച്ച്, ബാംഗ്ലൂർ മാർച്ച്, നേതാക്കളുടെ മരണം വരെയുള്ള നിരാഹാര സമരം, കേരളയാത്ര എന്നിവ ഉൾപ്പെടെയുള്ള സമരങ്ങൾ അട്ടിമറിക്കാൻ ചില നേതാക്കൾ ആസൂത്രിത ശ്രമം നടത്തിയിട്ടുണ്ട്. മദനി മോചനത്തിനായി കേരളത്തിൽ ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും സമരരംഗത്ത് പിന്തുണയുമായി എത്തിയിട്ടും പി ഡി പി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ 3 വർഷമായി ഒരു സമരപരിപാടികളും സംഘടിപ്പിച്ചിട്ടില്ല. മദനിയുടെ മോചനം ആവശ്യപ്പെട്ട് രൂപീകരിച്ച ജസ്റ്റിസ് ഫോർ മദനി ഫോറവുമായി പോലും ഇന്നുവരെ ഈ നേതാക്കൾ സഹകരിക്കുകയോ യോഗങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. ജസ്റ്റിസ് ഫോർ മദനി ഫോറം ചെയർമാനായ മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ കഴിഞ്ഞ 2.5 വർഷക്കാലമായി മദനി വിഷയവുമായി കേസുമായും ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടിട്ടും ഇന്നുവരെ നൽകാൻ നേതാക്കൾ തയ്യാറായിട്ടില്ലെന്നും അവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അജിത് കുമാർ ആസാദ്, സുബൈർ പടുപ്പ്, ഐ എസ് സക്കീർ ഹുസൈൻ, സയ്യദ് ഉമർ ഫാറൂഖ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻ സ്കാനങ്ങാട്, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ, മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട്
വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻ സ്കാനങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണ കാലം ആഘോഷമാക്കാൻ കണ്ണൻ സ്കാനങ്ങാട്, മെയിൻ റോഡ്, കാനങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. ജനതാദൾ എസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ഇ അബ്ബാസ്, സെക്രട്ടറി എം എം കെ സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ പി ഡി പിയിൽ ചേർന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മോചനത്തിന് വേണ്ടി ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി കൂടി ഞങ്ങൾ ഈ പാർട്ടിയിൽ ചേർന്നത്. അതുപോലെ തന്നെ മഅ്ദനി സാഹിബ് പ്രത്യേകം പറയുവാൻ, ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോട് പറയുവാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കും കൂടിയുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിൽ അദ്ദേഹത്തിന് അതിയായ സംതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മോചനം ഇത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സമര പരിപാടികൾക്ക് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മദനിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എല്ലാ സമര പരിപാടികളിലും പൊതുസമൂഹം പി ഡി പിയോടൊപ്പം അണിനിരക്കണമെന്ന് മദനി അഭ്യർത്ഥിച്ചതായി നേതാക്കൾ കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ എം കെ അബ്ബാസ്, എം എം കെ സിദ്ദിഖ്, റഹ്മാൻ കുന്നുംപാറ, ഇ എച്ച് അബ്ദുള്ള, ഹമീദ് മൊഗ്രാൽ പുത്തൂർ എന്നിവർ സംബന്ധിച്ചു. മലയാള സിനിമയിലെ ഹാസ്യതാരങ്ങൾ ഉയർന്ന അഭിനയ നിലവാരമുള്ളവരാണെന്നും എന്നാൽ പലപ്പോഴും ഈ താരങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെന്നും പ്രശസ്ത നടി കൽപ്പന പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. മലയാള സിനിമയിലെ ഹാസ്യതാരങ്ങൾ ഉയർന്ന അഭിനയ നിലവാരമുള്ളവരാണ്, എന്നാൽ പലപ്പോഴും ഈ താരങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ല. മലയാളത്തിന്റെ ഹാസ്യ സമ്പ്രദായ ജഗതി ശ്രീകുമാറിനെ ആദരിക്കാൻ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾ പോലും തയ്യാറായിട്ടില്ല. ന്യൂ ജനറേഷൻ സിനിമകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നും കൽപ്പന പറഞ്ഞു. ഒരു ഹീറോ കുട്ടി മുളയ്ക്കുന്നു, ഹീറോയ്ക്ക് അച്ഛനില്ല, അമ്മയില്ല, സിസ്റ്ററില്ല, ബ്രദറില്ല, ആരുമില്ല, അവര് പെണ്ണിനെ കാണുന്നു, ആ പെണ്ണിനും ആരുമില്ല. അപ്പൊ അവന്റെ കുടുംബമില്ലാതെ നടക്കുന്നതിലൊക്കെ എന്റെ കൂടെ ആൾക്കാർക്ക് റൊമാൻസും കിട്ടുന്നുള്ള വിശ്വാസം ഇല്ല. അപ്പൊ തന്നെ ഇപ്പോഴും ജയിച്ച് പോലും നമ്മുടെ സിനിമകളിലില്ല. നമുക്കതൊരു സെൻസേഷൻ, ഒരു വിഷയമായ മതി ഇപ്പോഴെന്നുള്ളതാണ്. പിന്നെ ഏത് പരീക്ഷണങ്ങളും ഇപ്പൊ നമ്മൾ തുടക്കം മുതൽ കാണുന്നു. സാമ്പാറിന്റെ പേരുകൾ ഇത് തന്നെയാണ് എന്റെ അമ്മയുടെ കാലത്തുള്ളത്. അവിയലിന് ഇതാണ്, പുളിശ്ശേരിക്ക് ഇതാണ്. അന്ന് പറഞ്ഞ പോലെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് വെച്ച് നോക്കാം, വിയലിന്റെ പേരുകൾ ഇട്ട് സാമ്പാർ വെച്ച് നോക്കാം, പക്ഷെ അത് നമുക്ക് ടേസ്റ്റും രണ്ടു മൂന്ന് ദിവസത്തെ കൂടുതൽ നമുക്ക് പിടിക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ ബേസിക്കി തന്നെ അവസാനം വന്നു നിൽക്കുന്നു. സൂപ്പർ താരങ്ങളുടെ കാലം കഴിഞ്ഞു വരുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. മറ്റു ഭാഷകളിലെ 70-80 വയസ്സുള്ള നായകന്മാരെ പോലും ആ നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് മലയാളികൾ ഇത്തരത്തിൽ സൂപ്പർ താരങ്ങൾക്കെതിരെ മുഖവിളി കൂട്ടുന്നതെന്നും കൽപ്പന പറഞ്ഞു. പ്രസ് ക്ലബ് സെക്രട്ടറി ബിജു പാപ്പച്ചൻ, പ്രസിഡന്റ് അൽജി മാത്യു എന്നിവരും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു. നിയന്ത്രണം വിട്ട ലോറി പോസ്റ്റിലിടിച്ച് ഒരാൾ മരിച്ചു. കൊല്ലം മാമ്മൂടി ജംഗ്ഷനിലാണ് അപകടം നടന്നത്. രാവിലെ 10 മണിയോടെയാണ് അപകടം. നിയന്ത്രണം വിട്ടെത്തിയ നാഷണൽ പെർമിറ്റ് ലോറി മാമ്മൂട് ജംഗ്ഷന് സമീപത്തെ പോസ്റ്റ് ഇടിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഇടിയുടെ അഘാതത്തിൽ പോസ്റ്റ് സമീപത്തുണ്ടായിരുന്ന അബ്ദുൾ റഷീദിന് മേൽ പതിക്കുകയായിരുന്നു. അബ്ദുൾ റഷീദിന് മേൽ വീണ പോസ്റ്റിലേക്ക് ഇടിച്ചു വേറെയാണ് ലോറി നിന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. കൊല്ലത്താനം ഫയർഫോഴ്സ് എത്തി ലോറിയും പോസ്റ്റും നീക്കം ചെയ്ത ശേഷമാണ് അബ്ദുൾ റഷീദിനെ ആശുപത്രിയിലേക്ക് മാറ്റാനായത്. മാതാവിന്റെ മരണാനന്തര കർമ്മങ്ങൾ ബന്ധുക്കളെ അറിയിച്ചു മടങ്ങുകയായിരുന്നു അബ്ദുൾ റഷീദ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ തട്ടിപ്പ്, തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥി കാസർഗോഡ് അറസ്റ്റിൽ. പി ഡി പിയിൽ നിന്ന് കൂട്ടരാജി, മദനിയെ ചില നേതാക്കൾ കച്ചവട ചരക്കാക്കുന്നുവെന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ. ഹയർ സെക്കൻഡറിക്ക് 81.34% ജയം. ഹയർ സെക്കൻഡറിയിൽ 42 സ്കൂളുകളിൽ 100% വിജയം നേടി. മധുരകൈ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന തീർത്ഥംകുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. വാർത്തകൾക്കായി നമസ്കാരം.